ഹലോ സർ, ഞാൻ ഇന്നലെ പറഞ്ഞ പ്രപ്പോസലിൻ്റെ കാര്യം എന്തായി? ഓക്കെ, അത് സർ ഇങ്ങനെ പറയുന്നത് ഞാനിപ്പം ആലോചിച്ച് പറയുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, ശരി ശരി. ഞാനിനി എപ്പോഴാണ് വിളിക്കേണ്ടത്? ഓക്കെ, ശരി ശരി. സോ ഒരു സെയിൽസ്മാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കോളാണ് ഞാനിപ്പോൾ ചെയ്തത്. അതായത് കസ്റ്റമർ, നമ്മൾ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ടാകും, നമ്മൾ വളരെയധികം എന്താ പറയണ്ടേ ഒരു സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും ഇയാൾ ഷുവർ ഷോട്ട് ക്ലോസ് ആണ്, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമർ നമ്മൾ ഇടപെട്ടിട്ടുണ്ടാവും. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ കസ്റ്റമർ പറയാണ്, ഞാൻ ആലോചിച്ചിട്ട് പറയാം, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ എക്സ്ക്യൂസ്, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പറയാം, ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളൊരു കച്ചവടം ചെയ്യുന്ന ആണെങ്കിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് കസ്റ്റമർ നിങ്ങളെ ഫ്രണ്ടിന്ന് നിങ്ങളോട് ഡയറക്റ്റായിട്ട് കള്ളം പറയണം, മുഖത്ത് നോക്കി കള്ളം പറയണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാൾ ഇത്രയും ഫുൾ പ്രോസസ്സിലൂടെ കടന്നുപോയി, നിങ്ങൾ ഡെമോ ചെയ്തു, നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് കാണിച്ചു, അതിൻ്റെ ക്വാളിറ്റി പറഞ്ഞു, വാല്യൂ കാണിച്ചു, എല്ലാം ചെയ്തിട്ടും അവസാനം കസ്റ്റമർ പറയുകയാണ് ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ് അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും ഈ സംഭവത്തിനൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരാഴ്ചയോ ഒരു മാസമോ ഒരു 20 ദിവസമൊക്കെ വേണോ? നെവർ. ആർക്കും വേണ്ട. കസ്റ്റമർക്ക് അസാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ അപ്പം തന്നെ പറഞ്ഞേക്കും അല്ലേ. ഈ ഒരു ലെറ്റ് മീ തിങ്ക് അബൌട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ കസ്റ്റമേഴ്സിൻ്റെ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അങ്ങനെ പറയുമ്പോൾ അവരെ മനസ്സിലുണ്ടാകുന്നത്. പച്ചക്കള്ളാണ്. ഫസ്റ്റ് എന്തൊക്കെയായിരിക്കും? നമ്പർ 1, അയാളൊരു ഡിസിഷൻ മേക്കർ ചിലപ്പോൾ ആയിരിക്കില്ല, അതായിരിക്കും ഒരു റീസൺ. നമ്പർ 2, അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ബജറ്റ് ഇഷ്യൂ ഉണ്ടാവും. നമ്പർ 3, ചിലപ്പം പുള്ളിക്ക് ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ടുള്ള വാല്യൂ അത്ര വാല്യൂ വേഴ്സസ് മണി അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അവസാനത്തെ കാര്യം എന്താ പറയണ്ടത്, അയാൾക്ക് ഇപ്പം ഇതിനുള്ളൊരു നീഡ് തോന്നിയിട്ടുണ്ടാവില്ല. ഇപ്പം ഈ ഒരു സാധനമൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇപ്പം അയാൾക്ക് പർച്ചേസിങ് ഡിസിഷനിലേക്ക് പോകുന്നത് ചിലപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അയാളുടെ കമ്പനിക്ക് അത് അത്ര വലിയ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ലെറ്റ് മീ തിങ്ക് അബൌട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഈ ഒരു സംഭവം എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ലെറ്റ് മീ തിങ്ക് അബൌട്ട് എവിടെയാണ് പറയുക? അവസാനം നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ ഫുൾ എനർജി കംപ്ലീറ്റ് കൊടുത്ത് നമ്മുടെ കസ്റ്റമറോട് പറയുകയാണ്, സാർ പ്ലീസ് നിങ്ങൾ ഇനി നിങ്ങൾ ഡിസിഷൻ പറയുന്നു പറയുന്ന സമയത്താണ് ഇവർ ഈ സംഭവം എടുത്തിടുക. ഇത് അവോയ്ഡ് ചെയ്യാനുള്ളൊരു മെത്തേഡ്, നമ്മൾ ആ ഒരു മെത്തേഡിലേക്കേ പോരുന്നതാണ്. എങ്ങനെ ചെയ്യാം? അതായത് നമ്മളൊരു സെയിൽസിൻ്റെ ഒരു മിഡ് ആകുന്ന സമയത്ത് നമുക്കറിയാം ഈ കസ്റ്റമർ ക്ലോസ് ചെയ്യാനുള്ളതാണോ ഇല്ലയോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ലെറ്റ് മീ തിങ്ക് അബൌട്ട് പറഞ്ഞ കസ്റ്റമർ ചിലപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാം, സർ ലൈക്ക് രണ്ട് ഈ ഒരു ഞാനൊരു പ്രസൻറ്റേഷൻ ഫൈനൽ, ഞാൻ ഇന്ന് വിളിക്കുന്നത് ഒരു എസ് ഓർണോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അതിൻ്റെ അർത്ഥം സർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതെനിക്ക് വേണ്ട. ഇൻ കേസ് ഉണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോ, സോ ദാറ്റ് വി ക്യാൻ ക്ലാരിഫൈഡ്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. എന്താണ്, ആദ്യം തന്നെ നമ്മൾ അവരോട് പറയാം യെസ് ഓർ നോ എന്തായിട്ടും ഞാൻ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക ബിഗ് ടിക്കറ്റ് സെയിൽസിലാണ്, ചെറിയ ചെറിയ സെയിൽസിലല്ല. അതായത് നമ്മൾ റീറ്റെയിലായിട്ട് നടത്തുന്ന ഡെയിലി കച്ചവടത്തിലല്ല, കുറച്ച് വലിയ ബിഗ് ടിക്കറ്റ്, ഒരു അപ്പാർട്ട്മെൻറ്റ് സെയിൽ, അല്ലെങ്കിൽ എന്താ ഒരു ലാൻഡിൻ്റെ സെയിൽ, അല്ലെങ്കിൽ വണ്ടിയുടെ സെയിൽ, കച്ചവടം, അങ്ങനെയൊക്കെയുള്ള സംഭവത്തൊക്കെയാണ് ഈ ഒരു മെത്തേഡ് വർക്കൗട്ട് ആവുക. ഇനിയിപ്പോൾ ഒരു സെയിൽസ്മാൻ ഓട്ടോമൊബൈൽ ഡീൽ ചെയ്യുന്നൊരു സെയിൽസ്മാൻ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സർ ഞാൻ നാളെ വിളിക്കട്ടെ, എനിക്ക് സാറിൻ്റെ ഒരു ഡിസിഷൻ അറിയണം, യെസ് ആയാലും നോ ആയാലും അറിയണം, അതനുസരിച്ച് എനിക്ക് പോകാനാണ്. സർ അത് നീട്ടി വലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈക്ക് എനിക്ക് പ്ലാൻസ് വേറെ ഉണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. സർ എന്തായിട്ടും നാളെ ഒരു യെസ് ഓർ നോ പറയണം, ലെറ്റ് മീ തിങ്ക് അബൌട്ട് പറയരുത് എന്ന് പറയുന്ന സമയത്ത്, എന്നിട്ടാണ് നമ്മൾ അയാളെ കോൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ആൻസർ കിട്ടും. അതാണ് ഒരു മെത്തേഡ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ മിഡിൽ എഗെയിൻ നമ്മൾ മിഡ് ഓപ്ഷൻ നമ്മൾ സെയിൽസിൻ്റെ ഒരു പ്രോസസ്സിൽ കടക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയാം, സർ ലാസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ആ കസ്റ്റമർ ഒരു ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ, അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വേറെ സ്റ്റോറി ആയിട്ട് അയാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാത്തേ ഉള്ളൂ. അതായത് സർ ലാസ്റ്റ് ടൈം എനിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ആ കസ്റ്റമർ എന്ത് ചെയ്തു, ഇത്രയും ഞാൻ എൻ്റെ എഫേർട്ട് എടുത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പക്ഷേ അവർ ലെറ്റ് മീ തിങ്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നില്ല. അപ്പം വരാനുള്ള 2-3 കാരണങ്ങൾ ലൈക്ക് വരാനുള്ള അല്ലെങ്കിൽ അവർ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് അവരോട് സെയിൽസ് ക്ലോസിന് തൊട്ട് മുമ്പത്തെ കോൾ ചോദിക്കാം, സർ ഈ ഒരു സംഭവം ഞാൻ ആക്ച്വലി ഇതിൻ്റെ ലാസ്റ്റ് കോളാണ്, ഈ ഒരു കോളിന് ശേഷം നമ്മൾ ക്ലോസറിലാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ കൊമേഴ്സസിലേക്കാണ് പോകുന്നത്, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സർ പറയണം. ആ സമയത്ത് ലൈക്ക് വീണ്ടും നമുക്കൊരു ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഓപ്ഷനിലേക്ക് പോകുന്നതിന് പകരം
എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാറിന് ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു ഫൈനൽ ഇതിൽ കൺക്ലൂഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എവിടെയാണ് സ്റ്റക്ക് ആയിട്ടുള്ളതെന്ന് സാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു സംഭവം ഇപ്പോഴേ ഒഴിവാക്കാം. കിട്ടിയോ? അതായത് നിങ്ങൾക്കറിയാം അയാൾ ലെറ്റ് മീ തിങ്ക് അബൌട്ട് പറയാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ക്ലോസർ മുന്നോട്ട് എടുക്കുന്നു. സാർ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് വയബിലിറ്റിയുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡെമോയിലോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോളിൽ സോൾവ് ചെയ്യാം. അതിനുശേഷം നാളെ നമുക്ക് പ്രൊപ്പോസൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൊമേഴ്സ്യൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് കൊമേഴ്സ്യൽ ഡിസ്കസ് ചെയ്യാം എന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ ക്ലോസ് ചെയ്യാനുള്ളൊരു കസ്റ്റമറാണെങ്കിൽ അയാൾ ഓപ്പൺ അപ്പോൾ ചെയ്യാത്ത കസ്റ്റമറാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ ഇന്ന് ക്ലോസ് ആവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ് നിങ്ങൾ പ്രസൻറ്റേഷൻ നിർത്തിയിട്ട് ഒഴിവാക്കി വിടാം. കാരണം അയാൾ നിങ്ങൾക്ക് അറിയാം എന്തായിട്ട് ഇത് വരില്ല. അപ്പോൾ നമ്മൾ സെയിൽസ്മാൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഫാസ്റ്റായിട്ടാണോ നമ്മളെ ലീഡിനെ ക്വാളിഫൈ ചെയ്യുന്നത്, അത്രയും സമയം നല്ല ആൾക്കാർക്ക് വേണ്ടി നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. വെറുതെ ക്ലോസ് ചെയ്യാത്ത ആൾക്കാരായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഹോപ്പും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഡ്രീംസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് സെയിൽസ് റവന്യൂ വരില്ല. അതുകൊണ്ട് ഇത്രയും ഇവരെ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ലെറ്റ് മീ ക്ലോസ് ഇറ്റ്, ലെറ്റ് മീ തിങ്ക് അബൌട്ട് എന്നുള്ളത് ഒരു സെയിൽസ് ആൾക്കാരുടെ ഒരു ഏറ്റവും എന്താ പറയുക, ഒരു ശാപം പോലെയാണത്. അത് ഒഴിവാക്കാനുള്ള രണ്ട് മെത്തേഡ്സാണ് ഞാൻ പറഞ്ഞത്. രണ്ട് മെത്തേഡ്സ് നമ്മൾ വർത്തമാനത്തിലാണ് ഇൻവോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയിൽ കമൻറ്റിൽ ചോദിക്കാം. ഡെഫിനറ്റ്ലി ലെറ്റ് അസ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടിപൊളി ഇതുപോലുള്ള സെയിൽസ് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.